season 2. മലയാളിയുടെ ചിരി സങ്കല്പങ്ങൾക്ക് പുതുഭാഷയും സമ്മാനിച്ച വേദി. വിശേഷങ്ങളിലെ മത്സര വീര്യവും കൗതുകവും നിറച്ചുകൊണ്ട് ഒരു ഡാസ്ലിംഗ് എപ്പിസോഡുമായിട്ട് ഞങ്ങൾ ഇതാ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ഈ 80s 90s നമ്മളെ ഇത്രയും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചത് നമുക്ക് പ്രത്യേകിച്ച് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും റൊമാൻറ്റിക് ആയിട്ട് ഒരാളാന്ന് പറഞ്ഞല്ലോ, ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ കണ്ടോളൂ ആ ചെറുപ്പക്കാരനെ ഞാൻ ഇപ്പോൾ പുറത്തെടുക്കാൻ കൊണ്ടുപോവാണ്. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കരുനാഗപ്പള്ളി കായംകുളം മെഡി പ്ലസ് ആയുർവേദ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. സർക്കാർ ഓഫീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരാത്തൊരു ഏരിയയാണ് വെറ്റിനറി ഹോസ്പിറ്റൽസ്. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെയും മൃഗങ്ങളുടെ കഥയുമായി ഓൺ സ്റ്റേജ് ടീം Black and white. ഇങ്ങനെ എന്താ ഇത്? ഇതിനെ എടുത്തോണ്ട് പോയി. ഇന്ന് രാവിലെ ഇത് ഇതിന്റെ അമ്മയും കൂടെ പനിയാണെന്ന് പറഞ്ഞോണ്ട് ഇവിടെ വന്ന ഇവിടെ വന്നായിരുന്നു. പിന്നെ അമ്മയെ ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ഇപ്പം ഭയങ്കര കരച്ചില്ല. അപ്പൊ ഇവനെ ഒന്നും കൂടെ കറക്കേച്ച് വന്നാ ഞാൻ. നമ്മുടെ മൃഗശാലയിലെ ഒരു ജിറാഫിന് വയറുവേദന എന്ന് പറഞ്ഞിട്ട് വന്നില്ലായിരുന്നു. അപ്പൊ ജിറാഫിന് ഗുളിക കൊടുത്തു, പക്ഷെ അതിന്റെ വയറുവേദന മാറില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഒരാൾ വിളിച്ചായിരുന്നു. അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ഗുളിക എടുത്ത് കഴിഞ്ഞാൽ മാറുള്ളൂ. അത് ജിറാഫിനല്ലേ കൊടുത്തേക്കുന്നത്? ഈ ഗുളിക കൊടുത്തിട്ട് ഒരാഴ്ച എടുത്തു അതൊക്കെ പതുക്കെ ഇറങ്ങി വയറ്റത്ത് വരാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് അതിന്റെ വേദന മാറുള്ളൂ. പിന്നെ നേരത്തെ ഒരു ഈ തെങ്ങേറ്റക്കാരൻ വന്നത് ഭയങ്കര ബഹളമായിരുന്നു. സാറിനെ കാണണം, സാറെന്തോ പൈസ കൊടുക്കാണെന്നോ തെങ്ങേറ്റക്കാരനോട്ടൊക്കെ എന്തോ നാണം കെടുത്തിയാച്ച അടങ്ങോളം തോന്നുന്നു. ഇപ്പൊ പറഞ്ഞില്ലേ ഒരു ജിറാഫ്, ഈ ജിറാഫിന് 3 ദിവസം മുമ്പ് ജലദോഷം വന്നു പറഞ്ഞു ഇവിടെ ഒന്ന് പറഞ്ഞു. ഈ മൂക്കിനകത്ത് തുള്ളിമരുന്ന് ഒഴിക്കണോ? ഒഴിക്കണം. അത് കുനിഞ്ഞു തരത്തില്ല. അതുകൊണ്ട് ഒരു തെങ്ങുകാരക്കാരനെ ഏൽപ്പിച്ചത്. അവൻ രാവിലെ കയറും, 2 തുള്ളി ഒഴിക്കും, ഇറങ്ങും. ഉച്ചക്ക് കയറും, 2 തുള്ളി ഒഴിക്കും, 3 നേരം ഒഴിക്കും. അതിന്റെ പൈസ വന്ന് ചോദിച്ചത് അവൻ. ആണെന്ന് എന്റെ നന്ദിനി ദൈവത്തോർത്ത് നീ ഇങ്ങോട്ട് വാ. ഇനി നിന്നെ കാണിക്കാൻ വേണ്ടി അല്ല, നിന്നെ അറക്കാൻ കൊടുക്കാൻ വേണ്ടി പോലല്ല, നീ ഇങ്ങോട്ട് കയറി വന്ന് ദൈവം ഇങ്ങോട്ട് വാ. ഞാനതൊന്നും ഇങ്ങോട്ട് വാ, എന്റെ ദൈവമേ ഇതിനെ കാണിക്കാൻ വേണ്ടി. ഒന്നും പറയണ്ടേ, പൊന്നു ഡോക്ടറെ കാര്യം എന്നാന്ന് വെച്ചാല് പൊന്നു ഡോക്ടറെ ഇങ്ങോട്ട് വന്നേ കാര്യം പറയാം. കെട്ടിക്ക് പിടിച്ചോളാം, ഞാനൊന്ന് കെട്ടി വെക്കട്ടെ. കെട്ടിക്കോ. അയ്യോ, ഏഷ്യം പറഞ്ഞില്ല പിന്നെ. അയ്യോ,
എന്റെ ദൈവം നമ്പരാനെ അതിന് കാര്യം പറ ദൈവമേ ഒരു പശു പാല് തരുന്നില്ല. പശുവിന് പാല് നമുക്ക് തരുമല്ലോ, നമ്മളെ പിടിച്ചു മേടിക്കുമല്ലേ. അതല്ലേ പിന്നെ പശു തറക്കാൻ അപ്പൊ ഈ പശു പാല് തരാൻ എന്തെങ്കിലും ഒരു മരുന്ന് തരാം. അത് ഈ ശീലകസാരല്ല അവിടെ സമരമാന്ന് പറഞ്ഞു. അതെങ്ങനെ പറഞ്ഞായിരുന്നു? ഞാൻ രാവിലെ പത്രം വായിച്ചാൽ അത് കേട്ടോന്ന് അറിയത്തില്ല. അതിന്റെ പിന്നെ അത് കേൾക്കത്തില്ലേ. എന്റെ പൊന്നു ഡോക്ടർ, ഇതൊക്കെ അത് പരിഹരിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ. ഈ വെറൈറ്റി ഹോസ്പിറ്റലിൽ പിന്നെ വേറെ ആരെങ്കിലും വരുമോ? വെറൈറ്റി ഹോസ്പിറ്റലോ? എന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നു. അത് ഞാൻ പറയണോന്ന് ഓർത്താ. കഴിഞ്ഞ രാജ്യം താലിതുപോലെ മുല്ലാപ്പോട്ട് ഇങ്ങോട്ട് കയറി വന്നായിരുന്നു. അതിന്റെ ആവശ്യം എന്ത്? ഒന്നും പറയണ്ടേ പൊന്നു ഡോക്ടറെ, ഞാൻ ആ പശുവിനെ കണ്ണെ പൊന്നെ തേലെ പാനെ കരലെന്ന് പറഞ്ഞു ഞാൻ വളർത്തിയതാ. ഊണ് ഉറക്കം ഞാൻ അതിന്റെ കൂട്ടത്തിൽ തന്നെയായിരുന്നു. ആ ചുമ്മാ അല്ലെ വന്ന് കയറിപ്പോ ചാണകത്തിന്റെ മണം. അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു പശുവാണ് എനിക്ക്. ദിവസം ഞാന് ഇതിന്റെ കറവെല്ലാം കഴിഞ്ഞ് ഇതിനൊന്ന് കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ തോട്ടിന്റെ കരയെ കൊണ്ടുപോയി. അവിടെ കൊണ്ടൊന്ന് കുളിപ്പിച്ചിട്ട് അതിന്റെ അപ്പുറത്ത് മാറ്റി കെട്ടിട്ട് ഞാൻ എപ്പോഴത്തേക്കും കുളിക്കാൻ വേണ്ടി നേരെ തോട്ടിലോട്ടിറങ്ങി. ഒന്നും മുങ്ങി നിവർന്നപ്പോ ഒരാൾ ഓടി വന്നിട്ട് പറയാം, എന്റെ പൊണ്ണേ ഓടിവായോ, നിങ്ങളുടെ തന്ത്രിയാണ് ഓടി പശു അഴിഞ്ഞു പോയെന്ന്. ഞാൻ അവിടെ നിൽക്കുമോ? എന്റെ ചങ്കിന്റെ ചങ്കല്ലേ അഴിഞ്ഞു പോയത്. ഞാൻ അപ്പൊ തന്നെ കുളിച്ച് മുങ്ങി നേരെ എഴുന്നേറ്റിട്ട് അതിന്റെ പുറകെ 100 150 ഒറ്റ പിടിപ്പിക്കൽ ഓടിച്ചു. ഓടിച്ചെന്നപ്പോ ഉണ്ടല്ലോ അത് ചമ്പളക്കുട്ടയിട്ട് ബാലരാമപുരം ജംഗ്ഷനിൽ ഇരിക്കുക. ബാലരാമപുരം ജംഗ്ഷനിൽ ഇരിക്കുന്നു ഒരൊറ്റ പിടിച്ച് അവിടെ ഞാൻ കയറെ പിടിച്ച് ഇങ്ങനെ നിന്നപ്പോണ്ടല്ലോ ആ ചുറ്റും കൂടി നിന്നൊക്കെ എന്നെ നോക്കി അങ്ങ് ചിരിക്കുക. ഞാൻ ഇവിടുന്ന് കുളിച്ചിട്ടല്ലേ പോയ ഒറ്റമുണ്ട് മാത്രം എടുത്തിട്ടുണ്ട്. വണ്ടിക്കൂലി വേണ്ടേ? പിന്നെ അങ്ങനെ ഞാനൊന്നും എന്റെ ചങ്കിന്റെ ചങ്ക എന്റെ കയ്യിൽ ഇരിക്കുന്നത് അറിയാൻ എന്റെ കണ്ണ് കൃഷ്ണമണിയാ. ഒന്നും കളിച്ചില്ല ഞാൻ അപ്പുറത്ത് അറുപത്തിലോട്ട് ഇതിനെ കൊണ്ട് കൊടുത്തിട്ട് അതിനുള്ള പൈസ ഞാനിങ്ങ് മേടിച്ചു. മേടിച്ചിട്ട് ഞാൻ രണ്ടു പശു വിട്ടു. ആ കടയിൽ നിന്ന് രണ്ടു പേര് ഇറച്ചി മേടിച്ചുണ്ട്. ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു. അത്രയ്ക്ക് ഇഷ്ടമുള്ള പശുവായിരുന്നു അറിയാം. ആ പശുവിന് പകരം ഞാൻ ഈ പശുവിനെ മേടിച്ചത്. എന്നിട്ട് ഇത് കറുത്തിട്ട് പാല് തരുന്നില്ലെന്ന് ഒരു കാണിച്ചത്. ഈ മരുന്ന് നിങ്ങൾ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അവർ തരും. അതൊരു 3 ദിവസം അടുപ്പിച്ചൊന്ന് കൊടുത്തു നോക്ക്, ചിലപ്പോ ആണെന്നുണ്ടെങ്കിൽ പാല് കിട്ടും. വാഴക്കൂമ്പ് 4, കപ്പമൂട് 6, തെങ്ങും തൈ 6, പിന്നെ ലിസ്റ്റിൽ പെടാത്ത 3 പാല് വാങ്ങിയിട്ട് പോയി അമ്മമ്മമാരും സ്കൂളിൽ പോയി 2 പിള്ളേരും ഉണ്ട്. നിങ്ങളെ പശു ഇടിച്ചിട്ടാണ് ഇവർ അത്ര. അവർ ലിസ്റ്റ് തന്നുവിട്ടു, എനിക്കേ കൊടുക്കാൻ പൈസ ഇല്ല. നീ പോണ വഴിക്ക് കൊടുത്തിട്ട് പോണം. ഏതായാലും ഇതിനുള്ള ലിസ്റ്റ് തന്നില്ലേ? പാല് തന്നില്ല. ഇതുപോലുള്ള കുറെ ഉണ്ടല്ലോ പശുവിനെ. അത് തന്നെ ഈ ലിസ്റ്റും കൂടെ മേടിച്ചാൽ കൊടുക്ക. ഇറങ്ങാം. നോക്കാം പാല് ചൊരത്തുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പറയണോ? ആ അല്ലെ നിന്നെ ഞാൻ ഇവിടുന്ന് തുരുത്തും. ഇറങ്ങി അപ്പൊ ശരി എന്നാ. അതല്ലോ നമ്മുടെ കമ്മീഷന്റെ വീട്ടിലെ മോളുടെ പട്ടിയാണ്. അത് ശരി. രാവിലെ ആയപ്പോ തൊട്ടതിന് എന്തോ ഒരു ക്ഷീണം പോലെ തോന്നുന്നുണ്ടല്ലേ. അയ്യോ നോക്കട്ടെ, കുഴപ്പമില്ല, നമുക്ക് ചികിത്സിക്കാൻ കേസേ ഉള്ളത്. ഒരു കുഴപ്പമില്ല. പിന്നെ ഇതല്ല ഇതിനേക്കാളും വലിയ നാടത്തിന് ഞാൻ ചികിത്സിച്ചാൽ പുല്ല് പോലെ ഇവിടെ ഇറങ്ങിക്കൊണ്ട് പോയിരുന്നു. ഓക്കെ, എന്തേലും മരുന്ന് പേരെന്തോന്ന്? റൂഡി. റൂഡി റൂഡി ഓഹ് കടിയോ? അങ്ങനെ കടിക്കൊന്നുമില്ല, നല്ല സ്ട്രോങ് കുട്ടിയാണ്. റൂഡി ഒരു കടിച്ച് തനിക്കൊരു ഇതിന് പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു മരുന്ന് ഞാൻ എഴുതി തരാം. എന്നിട്ട് അത് കറക്റ്റായിട്ട് നമുക്കൊരു 3 നേരം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നതിന്റെ കാര്യം. കമ്പൗണ്ടർ റൂഡി ജോഡിക്ക് ഒരു ഇൻജക്ഷൻ ഉണ്ടായിരുന്നു, നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് പട്ടിയെ ബാക്കി കേസിലോട്ട് റൂഡി ഉണ്ടായിരുന്നു. ഇങ്ങനെ കള്ളാൻ പറയല്ലേ മനുഷ്യ. പട്ടി എന്തിയാ തിരിഞ്ഞു നിൽക്കാൻ കൊണ്ടോട്ടെ? പട്ടി അല്ല ഇയാ. സാറ് പറഞ്ഞായിരുന്നു റൂഡി വിട്ട ഓടൂല എന്ന് പറഞ്ഞായിരുന്നു. വിട്ടപ്പോ ഓടി. അയ്യോ എന്റെ ദൈവം, ഞാൻ കമ്മീഷൻ എന്താ പറയണോ?
നിനക്ക് ഈ പട്ടിയെ കൊണ്ട് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി കാർ എടുത്ത വഴിക്ക് റിവേഴ്സ് എടുക്കുവായിരുന്നു. ഈ വണ്ടിയിലെ അടി ഈ പട്ടി കിടക്കുവായിരുന്നു. ഞാൻ കണ്ടില്ല അങ്ങനെ തട്ടിയെന്ന്. ആ മേഡം, ആ മേഡത്തിന്റെ ഡാഡിയല്ലേ വിളിക്കണം, നിങ്ങളെ ഡാഡിയല്ലല്ലോ വിളിക്കണം. അവര് അവരെ തന്തയ്ക്ക് വിളിക്കട്ടെ, നിങ്ങളെ തന്തയ്ക്ക് വിളിക്കില്ലല്ലോ. ഡാഡി പ്ലീസ് കം, ഡാഡി ഫാസ്റ്റ് പ്ലീസ് കം. ഹലോ മോളെ, മോളെ പിങ്കി, എന്നാ പറ്റി, എന്നാ പറ്റി, നിനക്ക് എന്നാ പറ്റി, കരയുന്നുണ്ടല്ലോ. ഡാഡി വെറ്ററിനറി ഹോസ്പിറ്റലിലേക്ക് വേഗം വാ ഡാഡി. എടി എന്നാ പറ്റി, ഹോസ്പിറ്റലിൽ വരാൻ എന്താ പറ്റിയേ? നമ്മുടെ പ്യൂമി ഡാഡി, പ്യൂമി. ഡാഡി പ്ലീസ് കം ഫാസ്റ്റ്, ഡാഡി കം ഫാസ്റ്റ്. ഇവിടെ അച്ഛനെ വിളിച്ചടാ, ഞാൻ പറഞ്ഞില്ലേ ഷീസ് കോൾ കേരളം. എടാ നിനക്കറിയാമേ, അല്ല നിനക്കറിയാമേ തന്നെ ഇവിടെ അച്ഛന്റെ കാര്യം. ഇതുപോലെ പട്ടിയെ സ്നേഹിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. നിനക്കൊരു കാര്യം അറിയോ, കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിടന്ന് ഞാൻ ഇവയെ പട്ടിയെ പുറത്തതാ. ഇങ്ങ് പാ, എന്തായാലും കേക്ക പറ. സത്യം, എടാ ആദ്യ രാത്രിയില് ഒരു പത്ത് പത്തരയൊക്കെ ആയി. പത്ത് പത്തരയൊക്കെയാണ് സമയം. പത്ത് പത്തരയൊക്കെ ആയപ്പോഴത്തെ ഞാൻ റൂമിനകത്തോട്ട് കയറി 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 കട്ടിന്റെ മൂലയില് നമ്മുടെ ഷീലാമ്മയൊക്കെ ഇരുന്ന് കരയുന്ന പോലെ ഇവിടെ നിന്ന് കരയുക. അയ്യോ എന്റെ പരീക്കുട്ടി, അങ്ങനെ 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 അങ്ങനെ. അപ്പൊ എന്നോടൊരു അയ്യോ എന്റെ എന്റെ ജിമ്മിയെ കാണണം. അതിപ്പോ ഈ നട്ടപ്പാതിരേക്ക് ഏത് ജിമ്മ് തുറന്നു വെച്ചേക്കാണോ? ജിമ്മല്ലടാ, ജിമ്മി പട്ടിയാ. ചോദിച്ചു പറഞ്ഞ പട്ടിയാന്ന്. ഈ പട്ടി എവിടെ കിടക്കുന്നത്? ഇവിടെ വീട്ടിലാ. ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. അയ്യോ, ഞാൻ രായ്ക്ക് രാമാനം വണ്ടി എടുത്തോണ്ട് വെളി ഇറങ്ങുമ്പോ ഭയങ്കര മഴ. മഴ അല്ല, മഴേ മഴ മഴ മഴയത്ത് നേരെ അവിടെ വീട്ടിൽ ചെന്ന് പട്ടിയെ എടുത്തോണ്ട് വന്ന് ഈ ജിമ്മി ഇവിടെ കാണിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ കരച്ചിൽ നിർത്തി. അറിയോ, പിന്നെ അത് മാത്രമല്ലടാ, ഇവള് പാലുമായിട്ടൊരു വരക്കം വന്നു. അതാണ് നമ്മൾ മാറ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ. പാലുമായിട്ട് ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി ഇങ്ങോട്ട് വന്ന് അതൊക്കെ പറഞ്ഞ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ജിമ്മിക്ക് പകുതി പാല് കൊടുത്തതിന് ശേഷം മാത്രമാണ് എനിക്ക് പാല് കിട്ടിയത്. ഇടയ്ക്ക് പട്ടിയുടെ വില പോലെ അവിടെ വീട്ടിലടാ. ഞാൻ സ്നേഹിച്ച് കെട്ടിയത് അവളെ. എനിക്ക് പട്ടിയുടെ വില പോലും തരത്തില്ല, പുല്ലിന്റെ വില ഒന്നും തരുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ കഷ്ടപ്പെട്ട് ചെറുവിന് കൊടുക്കും, ഇവിടെ എനിക്ക് തന്നെ 2 രൂപയുടെ റേഷൻ അരി. അയ്യോ, പട്ടിക്ക് കൊടുക്കുന്ന 550 രൂപയുടെ പട്ടി ഫുഡ് ആണ്. അപ്പൊ എനിക്ക് പട്ടിയുടെ വില പോലും ഇല്ല. ഞാനിപ്പോ ശരി, അതായത് നാളെ മുതൽ 450 രൂപ 550 രൂപ വാങ്ങുന്ന പട്ടിയുടെ ഫുഡ് സാറിനും, സാറിന് വാങ്ങുന്ന 2 രൂപയുടെ റേഷൻ അരി പട്ടിക്കും കൊടുക്കണം. ഓക്കെ അല്ലേ മാഡം? ചേട്ടൻ പട്ടി ബിസ്ക്കറ്റ് തിന്നോ? എന്റെ ഭൂമിയെ കുറിച്ച് ധാരണ അറിയത്തില്ലാത്തതുകൊണ്ട് ആ രാവിലെ ഏറ്റ എനിക്ക് കൊളസ്ട്രോൾ ഷുഗർ അതെല്ലാം അസുഖമുള്ളതാ. എന്റെ കാലം പിടിച്ച് ഇങ്ങനെ തോണ്ടും. അപ്പ അപ്പ എന്ന് പറഞ്ഞു തോണ്ടും. എന്നിട്ട് എന്നെ ഏപിച്ച് കാലും കൊണ്ട് ഇങ്ങനെ ഒന്ന് തുടവി, നാക്കും കൊണ്ടൊക്കെ ഒന്ന് തടവി, എന്നെ കറക്റ്റ് 3 നേരവും മരുന്ന് എന്നെ കറക്റ്റ് ആയിട്ട് എന്നെ കഴിപ്പിച്ചോണ്ടിരുന്ന ഡോഗ് അറിയാവോ? അറിയാവോ? എന്റെ മനസ്സ് മനസ്സിലാക്കട്ടെ, എങ്ങനെയായാലും എന്റെ ഭൂമിയെ രക്ഷിക്കണം. ഭാര്യ എന്തേ? ഭാര്യ ഭാര്യ പോയി, എല്ലാം പാട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഭാര്യയുടെ ആവശ്യം എന്തിനാണ്? ഞാൻ സീരിയസ് മാറ്റർ സംസാരിച്ചോട്ടെ ഒരു മിനിറ്റ്. ഒരു രണ്ടടുത്തൊരു സീരിയസ് ആണ്, സീരിയസ് നമ്മുടെ കൈ നിൽക്കുന്നില്ല സംഭവം. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു നോക്കി, അവസാനം തീരുമാനത്തിലെത്തി. ഇവിടെ അത് സീരിയസ് ആണ്, അതിന് ദേഹത്തോടൊക്കെ വണ്ടി കയറി അത് തീർന്നു പോയി. നമ്മുടെ കൈ നിന്നില്ല, പക്ഷേ
കിട്ടിയില്ല അത് ഞാൻ എന്താ ചെയ്യുന്നത്? ഒരു കാര്യമുണ്ട്, ഭയങ്കരമായിട്ട് പട്ടിയെ സ്നേഹിക്കുന്ന ആളാ, രണ്ട് അറ്റാക്കും കഴിഞ്ഞ ആളാ, ഇപ്പൊ ചെന്ന് പട്ടി ചത്തുപോയെന്ന് പറഞ്ഞ എന്നെ കൊല്ലും. അങ്ങനെ പറയല്ലേ, എങ്ങനെ മയത്തിൽ ഒന്ന് സംസാരിച്ച് കാര്യങ്ങൾ പറ. എന്താണ് പുള്ളിക്ക് ഒരു മയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് റെഡിയാകും? രണ്ട് അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാണ് മയത്തിലെ സംസാരിക്കുള്ളൂ. ഭൂമിക്ക് കുഴപ്പമൊന്നുമില്ല, ഇല്ല ഭൂമിനെ നമ്മൾ മേളിലേക്ക് കൊണ്ടുപോയിക്കുക. എത്ര മേളിലാണേലും ലിഫ്റ്റേ കയറി ഞാൻ വരാം. നീ പറ, ഞാൻ ലിഫ്റ്റേ വരാം മോളെ. ഒരേ നടക്ക് പോകുന്ന കേസല്ലത്, നമ്മളെല്ലാരും കൂടെ ഒറ്റയ്ക്ക് മൂന്ന് പേരോട് ഒറ്റ കെട്ട് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാനം തീരുമാനം. ഒരു സന്തോഷ വാർത്ത ഉണ്ടാ പറഞ്ഞു. നമ്മുടെ പ്യൂമി ഇല്ലേ, പ്യൂമി പ്യൂമി മനസ്സിലായി. റെഡി, 1 2 3 സ്റ്റാർട്ട്. സർപ്രൈസ് ആയിക്കോട്ടെ ഓർത്ത് പറഞ്ഞില്ല. സമാധാനപ്പെട്ടു, നമുക്ക് എല്ലാത്തിനും വേണ്ടത് സമാധാനം, ക്ഷമയാണ് വേണ്ടത്. ഇനിയിപ്പോ ചത്തുപോയില്ലേ, മരിച്ചോ തിരിച്ചു വരുവോ? പക്ഷെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്, പ്യൂമി നമുക്ക് മൂന്ന് പേരെ സമ്മാനിച്ചിട്ടല്ലേ പോയത്. മൂന്ന് കുട്ടികളെ സമ്മാനിച്ചിട്ടാണ് പ്യൂമി പോയത്. കൺഗ്രാറ്റുലേഷൻ. കുട്ടികളെയും കൊണ്ടുവരും. അപ്പച്ചനെ കൊടുക്കണ്ടോട്ടെ. മനുഷ്യരെ സ്നേഹിക്കുന്ന പോലെ മൃഗങ്ങളെ സ്നേഹിക്കണം. സത്യസന്ധമായ സ്നേഹം തിരിച്ചു കിട്ടണമെങ്കിൽ നീ ഇതിനെ സ്നേഹിച്ചാൽ നിനക്ക് കിട്ടും. ഈ പട്ടിയെ സ്നേഹിക്കുന്നതിന്റെ കൂടെ എന്നെ കൂടെ സ്നേഹിക്കാൻ പറയാം. 25 മണിക്കൂർ പട്ടിയുടെ കാര്യമുള്ള അവക്ക്. ഞങ്ങളും വരുവന്ന്, ഞങ്ങളും വരുവാ. ഒരു മഴ പെയ്ത് തോർന്ന പോലെ. കമ്മീഷണർ വീട്ടിലെ പട്ടിയുടെ കാര്യം തീരുമാനമായോ? ഞാൻ പോയി ഇരിക്കട്ടെ. കിട്ടിയില്ല പട്ടിയെ. എന്റെ പണി പോകൂ, ഇവിടെ താൻ ഒട്ടൊടുത്ത കാരണം. കമ്മീഷണർ മോള് വിളിക്കും. ഇല്ല മേഡം, പട്ടിയുടെ ഉണ്ട്, ഉണ്ട് 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 മേഡം. ഓക്കെ ഓക്കെ, ശരി ശരി മേഡം, ശരി. ഞാനിവിടെ പട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പട്ടി ഉണ്ടെന്ന് പറഞ്ഞേക്കണം കേട്ടോ. എന്റെ ദൈവം, ഇതെല്ലാം കുരുക്കും എന്റെ തലയിലുള്ള വന്ന് വരുന്നത്. Where is my Rudy? അതുണ്ട്. Call him. അല്ലാതെ എന്താ വെച്ചാൽ, നമ്മളതിപ്പോൾ ഒരു ഇതിന് കുറച്ച് സീരിയസ് ആണ് അതിൻ്റെ കേസ്. അപ്പം നമ്മളത് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം കയറി കാണാൻ പറ്റില്ല. അതാണ് ട്രിപ്പിട്ടേക്ക് റൂഡി, എനിക്ക് കണ്ടേ പറ്റൂ. അല്ല, അത് ഡോക്ടർ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കൂ. താനൊന്ന് മാറി നിന്നേ. അല്ല, നമ്മളെ ഹോസ്പിറ്റലിനകത്ത് ഗവൺമെന്റ് റൂളില്ല. എന്ത് ഗവൺമെന്റ്? ഇങ്ങോട്ട് മാറി. ഇൻഫെക്ഷൻ ഉണ്ടാവും, അതാ പറഞ്ഞത്. സീരിയസ് ആയിട്ട് ഇവിടെ ഇല്ലാത്ത ഡോഗ് എങ്ങനെയാടോ വരുന്നത്? എങ്ങനെയാടോ വരുന്നത് പറയണം. കൈവിട്ട് പോയതാണ് മാഡം. ഞാൻ എന്റെ ഡാഡിയെ വിളിക്കട്ടെ. ഇന്ന് നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. അല്ല മാഡം, അതെ നമുക്ക് സംസാരിച്ച് തീർക്കാനുള്ള വിഷയമല്ലേ. ഹലോ ഡാഡി, ഹലോ. റേഞ്ചും കിട്ടുന്നില്ല മാഡം. എന്നെ കൈവിട്ട് പോയതാണ് മാഡം. തന്റെ മിസ്റ്റേക്ക് ആണ്, മനസ്സിലായോ? തന്നെ നിയമിച്ചിരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിട്ട് മാത്രമാണ്. മാഡം പറയുന്നിട്ട് പട്ടി ഞാൻ മനഃപൂർവ്വം ഇട്ടതെന്നല്ലേ മാഡം വിചാരിക്കുന്നത്? താൻ എന്തു അടക്ക കയർത്ത് സംസാരിക്കുന്നോ? ഏ, കയർത്ത് സംസാരിക്കുവാണോ? കൈവിടടോ. അത് വേണ്ട മാഡം. കൈ എടുക്കോ. വിടത്തില്ല, അത് പറ്റത്തില്ല.
മാഡത്തിൻ്റെ വീട്ടിലെ പാത്രം കഴുകണം, തുണി കഴുകണം, വണ്ടി കഴുകണം, പട്ടിയെ കുളിപ്പിക്കണം, ഇതെല്ലാം ഞാൻ ചെയ്യണം. കണ്ടില്ലേ, ഇനി മാഡത്തിന് അടി കൊണ്ട് ഞാൻ കൊള്ളണമെന്ന്. താൻ എന്റെ കൈ കയറി പിടിച്ചല്ലേ തന്റെ തൊപ്പ ഞാൻ ഇന്ന് തെറിപ്പിക്കും. ഐ വിൽ ഷോ യു. ഷിറ്റ്. 6 മാസം കഷ്ടപ്പെട്ട സാറേ ഞാൻ ജോലിക്ക് കയറിയത്. ആൾക്കാരൊക്കെ മുമ്പിൽ ഒരു പോലീസായിട്ട് നിൽക്കാന്ന് പറഞ്ഞ സാറേ ഞാൻ ജോലിക്ക് കയറിയത്. പട്ടിയെ കുളിപ്പിക്കുന്ന എന്റെ പണി, ദാസ്യപ്പണി. ചെന്ന് പറയും ഞാൻ മോശമായിട്ട് പെരുമാറി, ഞാൻ അസുഖമായിട്ട് സംസാരിച്ചു, തൊപ്പി നിറപ്പിക്കുമായിരിക്കും, കൂടിപ്പോയ സ്ഥലം മാറ്റും, എങ്ങോട്ടെങ്കിലും സ്ഥലം മാറ്റും. മാറ്റിയാൽ എനിക്കൊരു ഒന്നുമില്ല സാറേ. ഇവിടെ നിന്ന് മാറ്റി എങ്ങോട്ടെങ്കിലും സ്ഥലം മാറ്റി കഴിയുമ്പോൾ അന്തസ്ഥാടി ജോലി ചെയ്യും ഞാൻ കേരള പോലീസായിട്ട്. ഒരു കാര്യം ഉറപ്പാ, നമ്മൾ മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന നല്ലതാണ് സാറേ. മൃഗങ്ങൾ നന്ദി കാണിക്കും, അതിൻ്റെ പകുതി നന്ദി ഇവറ്റുകൾ നമ്മൾ കാണിക്കില്ല സാറേ. എന്തായാലും ഇവർ പ്രസന്റ് ചെയ്ത ഇന്നത്തെ ഈ ഒരു വാലിഡ് കണ്ടന്റിന് ഇന്ന് എങ്ങനെയാണ് ജഡ്ജസ് റിവ്യൂ പറയുന്നതെന്നാണ് അറിയാൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അച്ഛൻ പറഞ്ഞതിന് മുമ്പേ ഈ ഗൗണക്കങ്ങ് ഊരിയിട് അല്ലെങ്കിൽ അച്ഛന്റെ സ്വഭാവം മാറും. അതിന് ഞാൻ അച്ഛന്റെ ഗൗണല്ലല്ലോ ഇട്ടിരിക്കുന്നത്. പിന്നെ എന്റെ ഭാര്യയുടെ നൈറ്റിയാ. കറുപ്പിലും വെളുപ്പിലും ഒന്നല്ല ഒരു മനുഷ്യരെ തിരിച്ചറിയേണ്ടത്, അത് അവരുടെ മനസ്സ് കണ്ടിട്ടാ. അങ്ങനെ തിരിച്ചറിഞ്ഞോണ്ട് തന്നെയാ ഇദ്ദേഹത്തോടൊപ്പം ഇറങ്ങി വന്നത്. കർത്താവ്, കപ്പലിൽ യാത്ര ചെയ്യേണ്ട കുട്ടിയെ നീ കടലാസ് തോണി കേട്ടില്ലേ? നീ ഒരു പാത്രമെങ്കിലും കൊണ്ട് തന്നല്ലോ. അയ്യോ, അത് കുഞ്ഞിന് കൊണ്ടുവന്നതല്ല. പിന്നെ തിരിച്ചു പോകുമ്പോ പായസവും ചോറും കൊണ്ടുപോകാൻ കൊണ്ടുവന്നതാ. എനിക്കൊരു ആന വളർത്തരോ. ഈ ചെറുപ്രായത്തിൽ നിനക്ക് പേടിയോ? അയ്യോ, എനിക്കല്ല, അച്ഛന് കിട്ടിക്കൊടുക്കാനാ. അച്ഛനെ അമ്മയും ഭയങ്കര പേടിയാ. അതെ മാമ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാർ. അരങ്ങത്ത് വന്ന നായകളും കോഴിയും അരങ്ങത്ത് വരാത്ത പശുവും കലക്കി. പിന്നെ കാലിക പ്രസക്തിയുള്ള വിഷയമാണ് എടുത്തിരിക്കുന്നത്. ഒന്ന്, വളരെ ഈ ഹയർ റാങ്കിലുള്ള പോലീസ് ഓഫീസേഴ്സ്, സിവിൽ പോലീസ് ഓഫീസേഴ്സിനെയൊക്കെ തന്നെ വീട്ടുവേലയ്ക്കായിട്ട് വീട്ടുജോലിക്കായിട്ട് ഉപയോഗിക്കുന്നതിന് അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടാണ് നിങ്ങളുടെ സ്കിറ്റ്. അതിനും അഭിനന്ദനങ്ങൾ. ജിനുവും ജോബിയും കൂടെ വരുമ്പോൾ 2 J's വന്നിട്ട് അവരവരുടെ ഇൻഡിവിജ്വാലിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സ്കിറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ബാക്കി ലാൽബാബു ആയിക്കോട്ടെ, അഖിലായിക്കോട്ടെ, എല്ലാവരും അവരവരുടേതായിട്ടുള്ള പിന്നെ വഴിപ്പടിയുടെ മറ്റേ പശുവിൻ്റെ എപ്പിസോഡ് ആയിക്കോട്ടെ, എല്ലാം അവരവരുടെ പെർഫോമൻസ് നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതിനകത്ത് റിഹേഴ്സലിൻ്റെ കുറവുകളുണ്ടായിരുന്നു, അത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാകും. പിന്നെ ആരുടെ ഭാവനയായാലും അത് ആ ഭാവന എത്ര എക്സാജറേഷൻ ഉള്ളതാണെങ്കിലും ബിലീവബിളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് സത്യം, ജിറാഫിന് മരുന്ന് കൊടുക്കുന്ന ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു ശരിയാ. ഇത് ട്രാവൽ ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ താഴെ എത്തണ്ടേ? പെട്ടെന്ന് നമുക്കൊക്കെയാണെങ്കിൽ പെട്ടെന്ന് എത്തുന്നില്ല. അതൊരു നല്ല ഭാവനയാണ്. ഞങ്ങളുടെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ പണ്ട്, അതിപ്പം പ്രാവർത്തികമായിട്ട് കണ്ടു. പട്ടിയെന്ന് കരുതിയിട്ട് ഈ ഡോക്ടറും ഒരു നാണമില്ല, ആടിനെ പോയി കുത്തിവെക്കാൻ പോയത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പ്രിയദർശൻ്റെ പടങ്ങളിൽ മാത്രം കാണുന്ന ടൈപ്പുള്ളൊരു ഒരു സ്നാപ്സ്റ്റിക് ഐറ്റം, അത് മനോഹരമായിട്ട് വർക്ക്. സ്റ്റൂളിൽ പശുവിനെ കെട്ടിയിട്ട് അത് പോകുമ്പം അതിൽ കയറി പിടിച്ച് ഡോക്ടർ അതിൻ്റെ പുറത്താക്കി ഇവർ 5 പേരും കൂടെ അങ്ങനെ പോകുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ, നന്നായിരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ദിവസവും പത്രം വായിക്കുമ്പോൾ കാണുന്ന ഒരു ഐറ്റമാണ് പോലീസുകാരെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്നു, അടിയും കൊടുത്തു. ഇത്രയും മോശമായിട്ട് ഇത് സംഭവം പത്രമാധ്യമങ്ങളൊക്കെ ഇത് വെളിയിൽ കൊണ്ടുവന്നു. കലാകാരൻ്റെ ധർമ്മമാണ്. ഒരു ഐറ്റം കിടക്കട്ടെ, സ്കിറ്റിക്കൊണ്ട് നിങ്ങളും കാണിച്ചു തന്നാൽ അതിനൊരു ക്ലാസ് ഉണ്ട് എല്ലാവരും. പ്രതാപ് സാർ, ഞാൻ പറയാനുള്ളതൊക്കെ രാജുവും ജഗദീഷും പറഞ്ഞു.
ഒരുപാട് ലാഫ് ഔട്ട് ലൗഡ് മൂമെന്റ്സ് ഉണ്ടായിരുന്നു, നല്ല സ്ലാപ് സ്റ്റിക് ഉണ്ടായിരുന്നു, എല്ലാ വിധത്തിലും ഇറ്റ് വാസ് എൻജോയബിൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. റിമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതുവരെ നമ്മൾ കാണാത്തൊരു ലോകത്തിലോട്ടാണ് നമ്മളെ കൊണ്ടുപോയത്. കാരണം സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് ഇവിടെ മൃഗങ്ങളാണ് വന്നിരിക്കുന്നത്. അവരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തതിൽ ആ സ്കിറ്റ് മൊത്തം കുളവും, അതിന് ഇവർക്ക് ഗംഭീരമായൊരു കൈയടി കൊടുക്കണം. ആ ക്യാരക്ടർ വരെ, അതായത് റൂബി എന്നൊരു നായ, പിന്നെ പ്യൂമി എന്നൊരു നായ. ഒരു കാര്യം പറഞ്ഞ രസകരമായിരുന്നില്ലേ, ഈ ജിറാഫിൻ മരുന്ന് കൊടുക്കാനായിട്ട് തെങ്ങി കയറുന്ന ഒരാൾ വേണം ദിവസവും പോയി മോളിൽ പോയി മരുന്ന് കൊടുക്കുക. അങ്ങനെ ഒത്തിരി. പിന്നെ അപ്പച്ചൻ, ചീവീടിന്റെ സൗണ്ട് ഉള്ള അപ്പച്ചൻ വന്നതോടുകൂടി കളർ അങ്ങ് മാറി, രംഗം കൊഴുത്തു, മൊത്തം രസമുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സോ നിങ്ങൾ ഇന്നെടുത്ത ഈ ഒരു എഫേർട്ടിന് ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്ക് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ ഇനി അറിയുന്നത്. ആൻഡ് ഔട്ട് ഓഫ് 25, റിമി 24. താങ്ക് യു. ജയദിഷേട്ടാ 24 out of 25. Thank you, sir. പ്രതാപ് സർ 24. താങ്ക് യു സർ. രാജേഷേട്ടാ 24. താങ്ക് യു സർ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഇന്നത്തെ സർക്കാർ ഓഫീസ് എന്നുള്ള ഈ ഒരു റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 96/100. സൂപ്പർ. ടീം ചിരിക്കുടുക്കയാണ് വേദിയിലെത്താൻ പോകുന്നത്, മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അച്ഛൻ പറഞ്ഞതിന് മുമ്പേ ഈ ഗൗണ കൗണ് ഊരിയിട്, അല്ലെങ്കിൽ അച്ഛന്റെ സ്വഭാവം മാറും. അതിന് ഞാൻ അച്ഛന്റെ ഗൗണല്ലല്ലോ ഇട്ടിരിക്കുന്നത്. പിന്നെ എന്റെ ഭാര്യയുടെ നൈറ്റിയാ. ഹസ്ബ് എവിടെയാണ്? പുറത്താണ്. ഓ, ഗൾഫിലാണല്ലേ? അല്ല, വീടിന് പുറത്ത്. ചെലവിന് തരാത്തത് കാരണം കുറച്ച് ദിവസം വീടിന് പുറത്ത് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അച്ഛൻ അങ്ങനെ കൊഞ്ചിച്ചത്? അപ്പച്ചന്റെ പൊന്നു മോനെ, അച്ഛന്റെ പഞ്ചാരെ, രണ്ട് കൈകൾ ഉയർത്തി തപ്പോം തപ്പോം കൈക്കോട്ട്, കൈക്കോട്ട്. കറുപ്പിലും വെളുപ്പിലും ഒന്നല്ല ഒരു മനുഷ്യർ തിരിച്ചറിയേണ്ടത്, അത് അവരുടെ മനസ്സ് കണ്ടിട്ട. അങ്ങനെ തിരിച്ചറിഞ്ഞോണ്ട് തന്നെയാ ഇദ്ദേഹത്തോടൊപ്പം ഇറങ്ങി വന്നതും. കപ്പലിൽ യാത്ര ചെയ്യേണ്ട കുട്ടിയെ നീ കടലാസ് തോണി കേട്ടില്ലേ? നീ ഒരു പാത്രമെങ്കിലും കൊണ്ട് തന്നല്ലോ. അയ്യോ, അത് കുഞ്ഞിന് കൊണ്ടുവന്നതല്ല. പിന്നെ തിരിച്ചു പോകുമ്പോ പായസം ചോറും കൊണ്ടുപോകാൻ കൊണ്ടുവന്നതാ. എനിക്കൊരു ആന വളർത്തരോ. ഈ ചെറുപ്രായത്തിൽ നിനക്ക് പേടിയോ? അയ്യോ, എനിക്കല്ല, അച്ഛന് കിട്ടിക്കൊടുക്കാനാ. അച്ഛനെ അമ്മയും ഭയങ്കര പേടിയാ. അതെ മാമ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഒരു മുത്തശ്ശി കഥ എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർ സീസൺ 2-ൽ ഒത്തിരി സ്കെപ്റ്റിക്കൽ പെർഫോമൻസസ് സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ടീം ചിരിക്കുടുക്ക. ഹലോ, രാജശേഖരൻ സ്പീക്കിംഗ്. നിങ്ങൾ പറഞ്ഞ പൈസ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചിരിക്കും, അതാണ് ഈ രാജശേഖരൻ. ഇനി എന്നെ എപ്പോഴും ഇങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുത്തണമെന്നില്ല, കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഓക്കെ, മനസ്സിലായല്ലോ. ഒരു ഉത്തരവാദിത്തവും ഇല്ല, വാരി വലിച്ചിട്ടിരിക്കുന്നു. ഈ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെച്ചൂടെ, ഒന്നിനും ആർക്കും കഴിയല. പത്രം കിടക്കണ കിടപ്പ് കണ്ടില്ലേ? ഏ, പട്ടണത്തിൽ കള്ളന്മാരിറങ്ങിയിട്ടുണ്ടെന്നോ? പണമെല്ലാം മാറ്റണം. അമ്മു വന്നോ? വന്നു. എന്താ താമസിച്ചത്? ഞാൻ താമസിച്ചില്ലല്ലോ, എന്നും വരുന്ന സമയത്തല്ലേ ഇപ്പോഴും വന്നത്. രാവിലെ തന്നുവിട്ട സ്നാക്സ് എല്ലാം കഴിച്ചായിരുന്നു? കഴിച്ചു. ഉച്ചക്ക് തന്നുവിട്ട ഫുഡോ? അതും കഴിച്ചു. മോള് വന്നോ? ആ വന്നോ. ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളതാ, ഈ ഡ്രസ് ഇങ്ങനെ അഴുക്കാക്കി കൊണ്ട് വരരുതെന്ന്. മണ്ണി കിടന്നുണ്ടല്ലേ, എനിക്ക് ദേഷ്യം വന്നുണ്ടല്ലോ. ഇയാൾക്ക് ദേഷ്യം വന്നാ എനിക്കെന്തുവാ? ഇതൊക്കെ നോക്കാനേ എന്റെ അച്ഛനും അമ്മയുണ്ട്. വേളക്കാരൻ വേളക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി.
അയ്യോ, അതല്ല എന്റെ പൊന്നു വെച്ചേ ഞാൻ പറഞ്ഞത്. നീ ഇതിങ്ങനെ മൊത്തം അഴുക്കാക്കി കൊണ്ട് വരുവാണെങ്കിൽ ഞാൻ തന്നെ അത് കുത്തിയിരുന്ന് മൊത്തം കഴുകി വൃത്തിയാക്കണം. ഹലോ, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞാണ് എപ്പോഴും ഇങ്ങോട്ട് വിളിക്കണ്ട വിളിക്കണ്ട വിളിക്കണ്ടെന്ന്. പൈസ അവിടെ എത്തിക്കൂന്ന് പറഞ്ഞ എത്തിച്ചിരിക്കും. ഓക്കെ. വീട്ടീന്ന് ഭാര്യയാണ്, കല്യാണം കഴിഞ്ഞതും പോരാ, അവക്ക് ചെലവിനും കൂടെ കൊടുക്കണമെന്ന് പറയാൻ നേരത്തെ എനിക്ക് എന്റെ കളിപ്പളയത്. അതെ, ചെലവിനോട് തത്ത മാമ, അച്ഛൻ പറഞ്ഞതിന് മുമ്പേ ഈ ഗൗണക്കങ് ഊരിയിട് അല്ലെങ്കിൽ അച്ഛന്റെ സ്വഭാവം മാറും. അതിന് ഞാൻ അച്ഛന്റെ ഗൗണല്ലല്ലോ ഇട്ടിരിക്കുന്നത്. പിന്നെ എന്റെ ഭാര്യയുടെ നൈറ്റിയാ. പാചകം ചെയ്യുന്നതിന്റെ എളുപ്പത്തിന് വേണ്ടിട്ട് ഞാൻ തന്നെ കീറി കെട്ടിയിട്ട് വെച്ചതാ. എങ്ങനെയുണ്ട്, എളുപ്പമല്ലേ? എന്താ നീല കണ്ട? എന്താ ഡോക്ടറമ്മേ? ഒരു സാധനം വെച്ചാ വെച്ചെടുത്ത് കാണില്ല. എന്റെ തെർമോമീറ്റർ എവിടെ? ഹോസ്പിറ്റലിൽ നിന്ന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളതാ, എനിക്ക് പോകണം. അയ്യോ, തെർമോമീറ്റർ ആയിരുന്ന അത് ഞാൻ അടുക്കള കൊണ്ട് വെച്ചിട്ടുണ്ട്. തെർമോമീറ്റർ ആരെങ്കിലും അടുക്കള കൊണ്ടുപോയി വെക്കുവോ? അതെ, ചായ ഇടാൻ വെള്ളം ചൂടായോന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് മുക്കി നോക്കാൻ വേണ്ടി എടുത്തതാ. വെള്ളം ചൂടായോന്നറിയാൻ കൈകൊണ്ട് തൊട്ട് നോക്കിയാ പോരെ? അതെങ്ങനെയാ, ഇന്നാളൊരു ദിവസം ചായക്കകത്ത് ചൂടുണ്ടോന്നൊക്കെ വേണ്ടിട്ട് വിരൽ മുക്കി നോക്കിയപ്പോൾ നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞു. ഓ, ഇങ്ങനെയുണ്ടോ മണ്ടന്മാര്? ഇത് ശരിയാവുന്ന ലക്ഷണമില്ല, പറഞ്ഞു വിട്ടേ പറ്റൂ. അയ്യോ ഡോക്ടർ, എന്നെ പറഞ്ഞു വിടല്ലേ, ഞാൻ ഇനി ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ഒന്നും കാണിക്കത്തില്ല, സത്യം. ഹലോ, ഞാൻ ഇറങ്ങാ ഇറങ്ങാ ഇറങ്ങാ, ഇപ്പൊ എത്തും ഇപ്പൊ എത്തും. എന്നാ ഞാൻ പോവാ. മമ്മി ഒന്ന് നിന്നേ. എന്റെ മോളെ? അതെ, ഇന്ന് എന്റെ സ്കൂളിലെ എന്റെ ഒരു ഫ്രണ്ട് അവളുടെ മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കഥ എനിക്ക് പറഞ്ഞു തന്നു. എന്ത് കഥയായിരുന്നു മോളെ? കടലിനടിയിലെ മത്സ്യ കഞ്ഞികയുടെ കഥ. അതുപോലെ നാളെ എനിക്ക് അവളുടെ മുമ്പിൽ പറയാൻ മമ്മ എനിക്കൊരു കഥ പറഞ്ഞു തരോ? അയ്യോ പൊന്നു മോളെ, മമ്മിക്ക് സമയമില്ലല്ലോ, മമ്മിക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ? വേണ്ട, മമ്മ എനിക്കൊരു കഥ പറഞ്ഞു തന്നിട്ട് പോയാ മതി. അതെ ശേഖര, നീ ഇവക്കൊരു കഥ പറഞ്ഞു കൊടുക്ക, ഞാൻ പോയിട്ട് വരാം. ദേ മണ്ടത്തര കഥകളൊന്നും പറഞ്ഞു കൊടുക്കല്ലേ മോളോ. ടാറ്റാ. നിന്നെ ഞാൻ എന്റെ കയ്യിൽ ഒറ്റക്ക് കിട്ടാൻ കാത്തിരിക്കുവായിരുന്നു. ഒരു കുരിപ്പേ മാമാ, എനിക്ക് കഥ പറഞ്ഞതാ, ഇല്ലെങ്കിൽ മമ്മി വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും മാമ എനിക്ക് കഥ എന്നും പറഞ്ഞു തന്നില്ല. അങ്ങനെ പറയുന്നു വേണ്ട, ഓക്ക് ഞാൻ നല്ലൊരു കഥ പറഞ്ഞു തരട്ടെ. പണ്ട് പണ്ട് ഒരു ഓട്ടോറിക്ഷക്കാരനും ഒരു സൈക്കിൾ റിക്ഷക്കാരനും ഉണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്ക, ആരാദ്യം മുമ്പിലെത്തും. അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം വെച്ച്. ഈ മത്സരത്തിൽ നമ്മുടെ ഓട്ടോറിക്ഷക്കാരൻ നേരെ മുമ്പിലോട്ട് അങ്ങോട്ടിച്ചങ്ങ് പോയി. നമ്മുടെ സൈക്കിൾ റിക്ഷക്കാരനാണെങ്കിലാ പുറകെ ഇങ്ങനെ പതുക്കെ 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 ചവിട്ടി വരുവായിരുന്നു. മനസ്സിലായല്ലേ? തള്ള പോകുമ്പോ തന്ത വന്നു, തന്ത പോകുമ്പോ തള്ളയും വരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഈ കൊച്ചിതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു? ഇവരുടെ സൂര്യനും ചന്ദ്രനുമാണോ? ഒരാള് വരുമ്പോ ഒരാള് കാണത്തില്ല. ഇതങ്ങകത്തെ വെച്ചേക്ക്. ഹായ് മോളു. മോള് നേരത്തെ വന്നോ? വന്നു ഡാഡി. എന്തൊക്കെയുണ്ട് സ്കൂളിലെ വിശേഷം? പിന്നെ ഡാഡി, എന്റെ ടീച്ചർ പറഞ്ഞു ഡാഡിയോടൊന്ന് സ്കൂളിൽ വരെ വരാൻ. എന്റെ മോള് ടീച്ചറോട് പറയണം മോളുടെ ഡാഡിക്ക് ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് സ്കൂളിലേക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറയണം. അത് പറ്റില്ല ഡാഡി, ടീച്ചർ പറഞ്ഞു ഡാഡിയെ നേരിട്ടൊന്ന് കാണണം. ഓ മോളു, വെറുതെ നിർബന്ധം പിടിക്കല്ലേ. അത്രക്ക് അത്യാവശ്യമാണെങ്കിൽ ഇപ്പൊ തന്നെ ടീച്ചറെ വിളിച്ചേക്കാം. ഹായ് ടീച്ചർ, നമസ്കാരം. ഞാൻ അമ്മുവിന്റെ ഡാഡിയാണ്. എന്തിനാ മേഡം സ്കൂളിലോട്ട് അത്യാവശ്യമായിട്ട് വരണം എന്ന് പറഞ്ഞിരുന്നു? അല്ല, മോളെ കൊണ്ട് ചേർത്തതല്ലാതെ അച്ഛനെയും അമ്മയും പിന്നെ അങ്ങോട്ട് കണ്ടില്ല, അതുകൊണ്ടാ. എന്ത് ചെയ്യാനാ മേഡം, തിരക്കാണ്, തീരെ സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാ. അല്ല, ഞാനൊരു ഫണ്ടിന്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഓ ഫണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും സ്കൂളിൽ എത്തിക്കാം. എന്ത് ചെയ്യാനാ, എനിക്ക് തിരക്കാണ്, സമയം തീരെയില്ല, അതുകൊണ്ടാ. ഓക്കെ മേഡം, ഇപ്പൊ ഹസ് ഇപ്പൊ എവിടെയാണ്? പുറത്താണ്. ഓ ഗൾഫിലാണല്ലേ? അല്ല, വീടിന് പുറത്ത്. ചെലവിന് തരാത്തത് കാരണം കുറച്ച് ദിവസം വീടിന് പുറത്ത് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. മേഡം പിന്നെ ഞാൻ നല്ല തിരക്കായതുകൊണ്ടാണ് സ്കൂളിലേക്ക് വരാൻ പറ്റാത്തത്. മനസ്സിലായി മനസ്സിലായി. സമയം കിട്ടുമ്പോ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഡാഡി, എന്റെ ഫ്രണ്ട് അമൃതയ്ക്ക് പറഞ്ഞു കൊടുക്കാനേ ഡാഡി എനിക്ക് ഒരു കഥ പറഞ്ഞു തരോ? ഓ മോളു, ഡാഡി ഇപ്പൊ തന്നെ ഡ്രൈവ് ചെയ്ത് മൊത്തത്തിൽ ടയേർഡ് ആയിട്ടിരിക്കുകയാണ്. മോളൊരു കാര്യം ചെയ്യ്, ശേഖര മാമയോട് കഥ പറഞ്ഞു തരാൻ പറയും, മാമൻ പറഞ്ഞു തരും. ആ ഞാൻ പറഞ്ഞു തരാം, എല്ലാരെ കുറിച്ചും കഥ ഉണ്ടാക്കാൻ ഞാൻ മിടുക്കന. ആ ആ കഥയൊന്നും ഇവിടെ വേണ്ട. ഡാഡിയും തിരക്ക്, മമ്മിയും തിരക്ക്, നല്ലൊരു കഥ ഞാൻ ഇനി ആരോട് ചോദിക്കും? മുത്തശ്ശിയോട് ചോദിക്കാം. മുത്തശ്ശിയുടെ നമ്പര് കിട്ടി. കാലം പോയൊരു പോക്കേ, 6 വയസ്സുള്ള മോളും 60 വയസ്സുള്ള മുത്തശ്ശിയും തമ്മിൽ വീഡിയോ കോൾ ചെയ്യാൻ പോകും.
ആ ചുമ്മാതല്ല പറയണത്, ആറും അറുപതും ഒരുപോലെയാണ്. അമ്മുക്കുട്ടിയെ, എന്തൊക്കെയുണ്ട് വിശേഷം? അച്ഛനും അമ്മയൊക്കെ എവിടെ? ഒത്തിരി നാളായല്ലോ അവരൊക്കെ ഒന്ന് വിളിച്ചിട്ട്. തിരക്കായിരിക്കും അല്ലേ? ആ അതെ മുത്തശ്ശി, ഞാൻ വിളിച്ചതേ, എനിക്ക് മുത്തശ്ശി നല്ലൊരു കഥ പറഞ്ഞു തരുമോ? കഥയോ? കള്ളി, നിനക്ക് ഞാൻ എത്ര കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഒരു കഥയും കൂടെ പറഞ്ഞു തന്നാ മതി. ആ പറഞ്ഞു തരാം. ഏതാ ഇപ്പൊ പറയണ്ടേ? ആ ഒരു കുറുക്കന്റെ കഥ പറഞ്ഞു തരട്ടെ? അത് വേണ്ട, എനിക്ക് മുത്തശ്ശി അന്ന് പറഞ്ഞു തന്ന കഥയാ, വേറെ കഥ പറ. വേറെ ഏത് കഥയാ ഇനിയിപ്പൊ പറയണ്ടേ? ഞാൻ കേക്കാത്ത ഒരു പുതിയ കഥ പറഞ്ഞതാ. ആ ഒരു പുതിയ കഥ പറഞ്ഞു തരാം. ഒരു ആനക്കാരന്റെയും കുടുംബത്തിന്റെയും കഥ. ഓമന തിങ്കൾ കിടാവോ പാടി പാടി ഞാൻ നിന്നെ ഉറക്കാം. കുഞ്ഞിന്റെ നൂല് കെട്ട് ചടങ്ങായിട്ട് കുഞ്ഞിനെ ആരാ കരയിപ്പിച്ചത്? അതെ, ഞാൻ കരയിച്ചു എന്നല്ല, കളിച്ചും ചിരിച്ചും കിടന്ന കൊച്ചിനെ നിങ്ങളുടെ പാസ്റ്റർ അച്ഛൻ വന്ന് കൊഞ്ചിച്ച് കരയിച്ചതാ. അച്ഛാ, എന്നെ വിളിച്ചിരുന്നു ബ്രദറെ. ഏ ബ്രദർ? അല്ല മോനെ, അച്ഛനെന്തിനാ ഈ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കരയിപ്പിച്ചത്? ഞാനൊന്ന് കൊഞ്ചിച്ചതാടാ. അച്ഛൻ എങ്ങനെ കൊഞ്ചിച്ചത്? അപ്പച്ചന്റെ പൊന്നു മോനെ, അച്ഛന്റെ പഞ്ചാര, രണ്ട് കൈകളും ഉയർത്തി തപ്പോം തപ്പോം കൈക്കോട്ട്, അപ്പച്ചി തിന്നാൻ കൈക്കോട്ട്. ഇത്രേ ഞാൻ പറഞ്ഞുള്ളു, കുഞ്ഞപ്പത്തേ നിന്നെ ചങ്കരച്ചിട്ട് തുടങ്ങി. പിന്നെ കരയാതിരിക്കോട്ടാ. നോക്കി കണ്ണ് എന്റെ കണക്ക് തന്നെ ഉണ്ടല്ലേ, മൂക്കും എന്റെ പോലെ തന്നെ. ഇവിടെ നാക്ക് മാത്രം ഇവന് കൊടുക്കരുത്. അച്ഛൻ ഒന്ന് ചുമ്മാരുന്നേ. നീ എന്തായാലും നിന്റെ കളറാ കുഞ്ഞിന് കിട്ടിയേക്കുന്നത്, അതെന്തായാലും ഭാഗ്യമായി. ഈ നിൽക്കുന്ന ഇവന് ജനന സമയത്തൊന്ന് കാണണമായിരുന്നു, സൂര്യപ്രകാശം പോലെ കത്തി ജ്വലിക്കുകയല്ലായിരുന്നു. അയ്യോ, എന്നിട്ടെന്താ ചേട്ടൻ ഇപ്പൊ ഈ നിറം? സൂര്യപ്രകാശമേറ്റാൽ ആരാ കരിഞ്ഞു പോകാത്തത്? അച്ഛാ, കറുപ്പിലും വെളുപ്പിലും ഒന്നല്ല ഒരു മനുഷ്യരെ തിരിച്ചറിയേണ്ടത്, അത് അവരുടെ മനസ്സ് കണ്ടിട്ടാ. അങ്ങനെ തിരിച്ചറിഞ്ഞോണ്ട് തന്നെയാ ഞാൻ ഈ ചേട്ടനെ സ്നേഹിച്ചതും എന്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇദ്ദേഹത്തോടൊപ്പം ഇറങ്ങി വന്നതും. കർത്താവ്, കപ്പലിൽ യാത്ര ചെയ്യേണ്ട കുട്ടിയെ നീ കടലാസ് തോണി കേട്ടിരിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അച്ഛനൊന്ന് മിണ്ടാതിരിക്കേ. യോ, എന്റെ മാവ കരയില്ലേടാ ചക്കരേ. മോന് ആനപ്പുറത്ത് കയറണോ? അച്ഛ കേട്ടോലോ മോന് ആനപ്പുറത്ത്. ഇവനെ ഞാൻ ആനപ്പുറത്തല്ല കേറ്റുന്നത്, ഇവനെ ഞാൻ വിമാനത്തിൽ കേറ്റും. അതിനു മുമ്പ് നീ നമ്മുടെ വീടിന്റെ മുകളിൽ ഒന്ന് കേറണം. പറ്റുവാങ്കി രണ്ട് ഓടൊന്ന് മാറിയിടണം. ഉറങ്ങി കിടക്കുമ്പോൾ വെള്ളം വായിലോട്ടാ വന്ന് വീഴുന്നത്. അച്ഛടാ, നമ്മുടെ കുഞ്ഞിന്റെ നൂലോട്ട് എന്റെ വീട്ടിൽ പറഞ്ഞായിരുന്നോ അവര് വരുമോ? നീ വിഷമിക്കാതിരി, ഞാൻ ചെന്ന് പറഞ്ഞിട്ടുണ്ട്, അവര് പിണക്കം എല്ലാം മറന്ന് അവര് വരും. റെജിയേ, മധുവോ, നീ ഇപ്പോഴാണോ അവിടെ വരുന്നത്? നേരത്തെ വരേണ്ട ആളല്ലേ നീ? കുഞ്ഞിന്റെ 28 കെട്ടാണെന്ന് ഞാൻ അറിഞ്ഞു. കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. എന്തെങ്കിലും ഇല്ലാതെ ഇങ്ങോട്ട് വരാൻ എന്റെ അഭിമാനം എന്നെ അനുവദിക്കുന്നുമില്ല. ആ അളിയാ, ഇതങ്ങോട്ട് പിടി. ഇതൊക്കെ പറഞ്ഞാലും നീ ഒരു പാത്രമെങ്കിലും കൊണ്ട് തന്നല്ലോ. അയ്യോ, അത് കുഞ്ഞിനെ കൊണ്ടുവന്നേ അല്ല, പിന്നെ തിരിച്ചു പോകുമ്പോ പായസവും ചോറും കൊണ്ടുപോകാൻ കൊണ്ടുവന്നതാ. കുഞ്ഞിന്റെ നൂലുകെട്ടാന്ന് അറിഞ്ഞിട്ട് നിന്റെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വന്നില്ലേ? കൊച്ചു ജനിച്ചെന്ന് അറിഞ്ഞിട്ട് പോലും അവര് വന്നില്ല. ആ പെങ്ങളെ, പെങ്ങൾക്ക് കണ്ണിന് വല്ല അസുഖമുണ്ടോ? അതെന്താണ് നീ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്നെ കേറി പ്രേമിച്ചോണ്ട് ചോദിച്ചതാ. അത് പിന്നെ എനിക്ക് ആനകളെ ഭയങ്കര ഇഷ്ടായിരുന്നു. ആനകളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഈ ചേട്ടനെ കണ്ടപ്പോ ഞാനങ്ങ് ഇഷ്ടപ്പെട്ടു പോയതാ. അതേടാ, അതൊരു വലിയ കഥയാ. ഒരു ദിവസം ഞാൻ പണിയൊന്നും ഇല്ലായിരിക്കുന്ന സമയത്ത് പത്രത്തിൽ ഒരു പരസ്യം കണ്ട്, കൃഷ്ണൻകുട്ടി എന്ന ആനയെ നോക്കാൻ ഒരു പാപ്പാനെ ആവശ്യമുണ്ട് എന്ന് പൂമംഗലം കൃഷ്ണൻകുട്ടി എന്ന്. ആനക്ക് പാപ്പാനെ വേണോന്ന് ആന തന്നെ പരസ്യം കൊടുക്കുന്നു. പൂമംഗലം കൃഷ്ണൻകുട്ടി, അതായത് എന്റെ ഏട്ടൻ. ഇവളുടെ ഏട്ടന്റെ പേരും ആനയുടെ പേരും ഒന്നാ കൃഷ്ണൻകുട്ടി. ഞാൻ അങ്ങനെ ആ പൂമംഗലം തറവാട്ടോട് ചെന്ന് കേറിയപ്പം ആലിന്റെ ചവിട്ടി നിക്കുക കൃഷ്ണൻകുട്ടി. ആര്? ചേച്ചിയുടെ ചേട്ടനോ? ഏട്ടനല്ല, വീട്ടിലെ ആന. ഞാൻ നോക്കിയപ്പം ഒരു സുന്ദരിയായ പെണ്ണ് ആ കൃഷ്ണൻകുട്ടിയുടെ സൈഡിൽ ഇങ്ങനെ നിക്കുക. ആനയുടെ സൈഡിലോ? അല്ലടാ, ഇവിടെ ആങ്ങളയുടെ. രണ്ടുപേരുടെ പേരൊന്നു ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ഇവളെ എടച്ചങ്ങളിട്ടൊരു നോട്ടം നോക്കി, അവള് കൂച്ചുവലം കിട്ടതുപോലെ അവിടെ നിന്നു. അപ്പൊ കൃഷ്ണൻകുട്ടി ഒരു കുഴപ്പമില്ല, അവിടെ ഒന്ന് ഓല നിന്നുവല്ലായിരുന്നു. ആനയല്ലടാ, പിന്നെ അവളുടെ ആങ്ങളെ കൃഷ്ണൻകുട്ടി എന്ത് ചെയ്തെന്ന്? ഈ ബന്ധം അനുവദിക്കില്ല എന്ന് പറഞ്ഞു കൃഷ്ണൻകുട്ടി ഒറ്റക്കാലെ ഒരു നിപ്പ. ആനയോ ഒറ്റക്കാലിൽ നിന്നോ? അത് ആനയല്ല ചേട്ടൻ.
അങ്ങനെ ഞങ്ങളുടെ പ്രേമം അങ്ങോട്ട് മുന്നോട്ട് പോയി. ഞങ്ങളുടെ ബന്ധം ഇവരുടെ വീട്ടിലറിഞ്ഞ്. പിന്നെ ഞാൻ വലയടം നോക്കിയില്ല. ആനയുടെ തോട്ടി വെച്ച് അവിടെ ആങ്ങളുടെ പള്ളക്കേറ്റിട്ട് ആനപ്പുറത്ത് കയറി നൂറേ നൂറ് ഒരു വിടിയിലായിരുന്നു. എടാ പൊട്ട, കള്ളം പറഞ്ഞ കണ്ണു പൊട്ടി പോവും. അത് ചുമ്മാതാണെന്നേ. അങ്ങനെയാണെങ്കിൽ അപ്പത്തിന്റെ കണ്ണ് എന്നേ പൊട്ടി പോണ്ടല്ലേ. പിന്നെ നീ എന്തായാലും വന്നത് നന്നായി. എടാ നീ ജാതവും നക്ഷത്രവും ഒക്കെ നോക്കി ഫലം പറയുന്നതല്ലേ, അതിപ്പോഴും ഉണ്ടോ? പിന്നെ ഞാൻ ഇപ്പോഴും നോക്കുമല്ലോ, എന്താ കാര്യം? എന്നാ ഞങ്ങളുടെ കുഞ്ഞിന്റെ നക്ഷത്രം നോക്കിയെന്ന് ഫലം പറയാമോ? പറയാലോ. എന്താ കുഞ്ഞിന്റെ നാള്? രേവതി. ആ രേവതി നല്ല നാളാ. നൂലുകെട്ട് കഴിഞ്ഞ ഉടനെ പിന്നെ കുഞ്ഞിനെ പിടിച്ചാ കിട്ടത്തില്ല, പറക്കും അവൻ. പിന്നെ നൂലുകെട്ട് കഴിഞ്ഞ ഉടനെ പറന്നു പോവാൻ എന്റെ കൊച്ചുമോൻ എന്തുവാടാ പട്ടമാണ്. രജി, രേവതി നാളുകാര് ഒരുപാട് ഉയരങ്ങളിലെത്തും. പക്ഷേ ഒരു ദോഷം കാണുന്നുണ്ട്. നല്ലൊരു ദിവസമായിട്ട് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും പറയണ്ട. നീ അങ്ങോട്ട് പോയിക്കേ, നിന്റെ ആങ്ങളെ മോനും വരുന്നു. കർത്താവേ, പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് ദോഷം പടിവാതില്ല. എനിക്കറിയായിരുന്നു ഏട്ടൻ പിണക്കൊക്കെ മാറി വരുമെന്ന്. എന്തായാലും വരായിരിക്കാൻ പറ്റൂ, നീ എന്റെ കൂടെ പറപ്പായി പോയില്ലേ. മാമ മാമ, എനിക്കൊരു ആന വലത്തരോ. നിനക്കിപ്പോ എന്തിനാ ആന വലി? പേടി മാറാനാ? ഈ ചെറുപ്രായത്തിൽ നിനക്ക് പേടിയോ? അയ്യോ എനിക്കല്ല, അച്ഛന് കിട്ടിക്കൊടുക്കാനാ. അച്ഛനെ അമ്മയും ഭയങ്കര പേടിയാ. കണ്ടുവയ്ക്കാനൊന്നുമില്ല, ഞങ്ങളുടെ അച്ഛന്റെ പേരം കിട്ടാ മതി. നല്ല പേരാ, രാമൻകുട്ടി. അത് മതി. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. എന്റെ അച്ഛന്റെ പേരിടാം എബ്രഹാം. എന്നാ പിന്നെ എബ്രഹാം ലിങ്കൺ ഇട്, ചിലപ്പോ അമേരിക്കയിലെ പ്രസിഡന്റ് ആയാലോ. ഇവിടെ അങ്ങനെ വേറൊരു പേര് ഇടാൻ പറ്റില്ല, എന്റെ അച്ഛന്റെ പേര് തന്നെ ഇട്ടാ മതി. എന്റെ പെങ്ങളായത്. പക്ഷെ ഇത് എന്റെ മോനാ. എന്റെ മോന്റെ മോന്റെ പേര് എബ്രഹാം എന്ന് തന്നെ ഞങ്ങൾ ഇടും. അതെ, അത് അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛന്റെ പേരിടണമെങ്കിൽ അതങ്ങ് അമ്പലത്തിൽ ചെന്ന് പറഞ്ഞാ മതി. എന്നാ കാണാം. എന്നാ കാണാ? ഒന്നും കാണാനില്ല, ഒന്നുമില്ല. എന്റെ അച്ഛന്റെ പേരിടും. ഒന്നും നടക്കത്തില്ല. നിങ്ങളൊന്ന് നിർത്ത്. കുഞ്ഞിന്റെ പേരിന്റെ ചൊല്ലി നിങ്ങൾ ഇങ്ങനെ തർക്കിക്കണ്ട. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ റിജി, ഇവരിങ്ങനെ തർക്കിച്ചാൽ വളർന്നു വരുമ്പോ കുഞ്ഞിനെ ഏത് മതത്തിൽ ചേർക്കാനാ നിങ്ങളുടെ ഉദ്ദേശം? സംശയം എന്തോ ആയിരിക്കുന്നു, ഹിന്ദു മതത്തിൽ തന്നെ ചേർക്കാം. അതങ്ങ് താൻ പള്ളിയിൽ പോയി പറഞ്ഞാ മതി. അവൻ കർത്താവിന്റെ കുഞ്ഞാടാണ്. അവനെ സ്ഥാനപ്പെടുത്തി ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ അവനെ ചേർക്കും. അവൻ കർത്താവിന്റെ കുഞ്ഞാടാണ്. ഈ കുഞ്ഞിനെ ഹിന്ദു മതത്തിൽ തന്നെ ചേർത്തിരിക്കും. എടാ സാത്താന്റെ കുഞ്ഞെ, ഇറങ്ങി പോടാ എന്റെ കുടുംബത്തു. നിർത്ത്. ആനയ്ക്ക് മത വിളയ ചങ്ങലക്കിടാം, ഈ മനുഷ്യന് മത വിളയ എങ്ങനെ തളയ്ക്കാനാ? ദൈവേത്, രണ്ടു കൂട്ടരോടായിട്ട് ഒരു കാര്യം പറയാം. ഞങ്ങളുടെ മകനെ നല്ലൊരു മനുഷ്യ സ്നേഹിയായിട്ട് ഞങ്ങൾ വളർത്തിക്കോളാം. ഞങ്ങളുടെ കുഞ്ഞിന് എന്ത് പേരിടണമെന്ന് ഞങ്ങൾക്കറിയാം. ഈ ജാതിയും മതവും പറഞ്ഞ് ഒരു കുടുംബകല ഉണ്ടാക്കരുത്. ഞാൻ എന്റെ കുഞ്ഞിന്റെ ഈ ചടങ്ങും നടത്തിക്കോട്ടെ, താല്പര്യമുള്ളവർക്ക് ഇവിടെ നിൽക്കാം. അങ്ങനെ അവനെ ആ അച്ഛനമ്മമാർ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് സ്നേഹത്തോടെ വളർത്തി. അവന്റെ ജന്മനക്ഷത്രം നോക്കി പ്രവചിച്ചതുപോലെ അവൻ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് അവരുടെ മോൻ എന്ത് പേരാ ഇട്ടത്? പറ അമ്മമ്മേ, ബാക്കി കഥ പറ. ആ അച്ഛനമ്മമാർ അവനെ സ്നേഹത്തോടെ ഉണ്ണീന്ന് വിളിച്ചു. ആ മോൻ ഇപ്പൊ എവിടെ അമ്മമ്മേ? ആ ഉണ്ണിയാണ് നിന്റെ അച്ഛൻ, എന്റെ പൊന്നോമന പുത്രൻ. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, അവനെ ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്ന്. അതിൽ ഞങ്ങൾ വിജയിച്ചു. ഡാഡി, നമ്മുടെ മുത്തശ്ശി ഒരു പാവമല്ലേ, പിന്നെന്തിനാ അവിടെ കൊണ്ടാക്കിയത്? ഡോക്ടറായ നിന്റെ അമ്മയ്ക്ക് എന്റെ അമ്മയെ തീരെ ഇഷ്ടമല്ല. എന്നും തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്ക. അവളുടെ നിർബന്ധത്തിന് വഴങ്ങിയ ഞാൻ എന്റെ അമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയത്. എനിക്ക് അമ്മമ്മ താമസിക്കുന്നിടത്ത് പോണം. മോളെന്തിനാ ഈ വൃദ്ധസദനത്തിലൊക്കെ പോകുന്നത്? ഞാൻ നാളെ വലുതാകുമ്പോ നിങ്ങളെ എനിക്ക് അവിടെ കൊണ്ടാക്കേണ്ടതല്ലേ. മോള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. സാറേ, നമ്മൾ ചെയ്യുന്നതിന്റെ ബലവേ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. സാർ, ഇനിയെങ്കിലും ആ അമ്മയെ വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തണം. വയസ്സുകാലത്താ സാറേ മാതാപിതാക്കൾക്ക് മക്കള് തുണയായിട്ട് നിൽക്കേണ്ടത്. ഡാഡി, നാളെ തന്നെ മുത്തശ്ശി ഇവിടെ കൊണ്ടുവരണം. ഇനിയും മുത്തശ്ശിയുടെ ഒരുപാട് കഥകൾ എനിക്ക് കേൾക്കാനുണ്ട്. എന്തിനാ നാളത്തേക്ക് ആക്കുന്നേ? ഇന്ന് തന്നെ പോയി മുത്തശ്ശിയും കൂട്ടിക്കൊണ്ട് തിരിച്ചു വരാം. അല്ല സാറേ, അപ്പൊ ഡോക്ടർമ്മ പ്രശ്നം ഉണ്ടാക്കത്തില്ലേ? അവളെ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടായ മതി. ഈ വീട്ടിലെ സൂപ്രണ്ട് ഇനി മുതൽ ഞാൻ തന്നെയാ. അടിപൊളി സ്വീറ്റ് ഡാഡി. സാർ ഒരുപാട് കുടുംബങ്ങൾക്ക് പ്ലാൻ വരച്ചു കൊടുത്തിട്ടുള്ള ആളാ. പക്ഷെ സാറിന്റെ കുടുംബത്തിന്റെ പ്ലാൻ ഇപ്പോഴാ ശരിയായത്. ജ്യോതിഷേട്ടാ, ചിരിക്കുടുക്ക,
മുത്തശ്ശിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഗൃഹനാഥൻ എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ മുത്തശ്ശി കഥ എന്ന് പറയുന്ന റൗണ്ടിൽ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല നിങ്ങൾ മൂവ് ചെയ്തിരിക്കുന്നത്. ആ കഥ സ്വന്തം ജീവിത കഥ തന്നെ മുത്തശ്ശി അവതരിപ്പിക്കുമ്പോൾ അതിനൊരു സസ്പെൻസോടുകൂടി നിർത്തി അത് ഈ സ്വന്തം അച്ഛൻ്റെ കഥയാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ ഒരു തീരുമാനമെടുക്കുന്നു. അപ്പോൾ പോലും അമ്മയുടെ അഭിപ്രായം എന്താവുന്ന ഇയാൾ കണക്കിലെടുക്കുന്നില്ല. കാരണം ഇനി മുതൽ ഞാനാണ് ഇവിടെ ഭരിക്കാൻ പോകുന്ന രീതിയിൽ പറയുന്നു. ഡോക്ടറുടെ പെർമിഷൻ കൂടെ വാങ്ങിച്ച് മുത്തശ്ശിയെ കൊണ്ടുവരുന്നതായിരിക്കും ഇയാളുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ചിരിക്കൊടുക്ക. എന്തായാലും കൊച്ച് പറയുന്നു ലാസ്റ്റ് വൃദ്ധസദനത്തിൽ അച്ഛാ നമുക്ക് പോയി അമ്മൂമ്മേനെ കൊണ്ടുവരാം എന്ന് പറയുന്നു. അപ്പം എന്താന്ന് ചോദിക്കുമ്പോൾ കാരണം എനിക്ക് വൃദ്ധസദനമൊക്കെ ഒന്ന് കാണണം, നാളെ നിങ്ങളെ എനിക്ക് ആക്കണമല്ലോ എന്ന് പറയുന്നത് ഇതൊക്കെ ഇന്ന് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നവരാണ്. നല്ലൊരു മെസ്സേജായിരുന്നു, നല്ലൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഇതിനകത്ത് രസമുള്ള കാര്യം എന്താ, പാസ്റ്ററിൻ്റെ ഒരു വരവ്. പാസ്റ്റർമാരെ അവരെ നമ്മൾ അടച്ചാക്ഷേപിക്കുകയല്ല, കളിയാക്കുകയല്ല, പക്ഷെ അവർ സ്ഥിരമായിട്ട് നമ്മൾ കർത്താവിനെ സ്തുതി, കർത്താവിനെ സ്തുതി ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുള്ളൂ. അപ്പൊ കൊച്ചിനെ കൊഞ്ചിക്കുന്ന ആ രംഗമായിരുന്നു ഏറ്റവും രസം. അപ്പച്ചന്റെ പൊന്നു മോനെ, അച്ഛന്റെ പഞ്ചാരെ, രണ്ട് കൈകളും ഉയർത്തി തപ്പോം തപ്പോം കൈക്കോട്ട്, അപ്പച്ചൻ തിന്നാൻ കൈക്കോട്ട്. ടീച്ചറായിട്ട് നടത്തുന്ന വീഡിയോ കോളിൽ ഹസ്ബൻഡ് എവിടെയാണ്? ഹസ്ബൻഡ് പുറത്താണ്, ഗൾഫിലാണോ? ഗൾഫിനല്ല, വീടിന് പുറത്താണ്. ചെലവിന് തരാത്തതുകൊണ്ട് ഞാൻ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. അത് രസമുണ്ടായിരുന്നു. എല്ലാവർക്കും കൂടെ ചേർന്ന് നല്ലൊരു കൈയടി. പ്രതാപ് സർ, ഒടുവിൽ ഇത് ഒരുപാട് ഒരു സോഷ്യലി റിലവന്റ് മെസ്സേജ് ഉണ്ട് എൻഡിൽ. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. താങ്ക് യു. താങ്ക് യു സർ. രാജേഷേട്ടാ, ടീം ചെരിക്കൊടുക്ക. കഥകൾ വായിക്കാതെയും കഥകൾ കേൾക്കാതെയും ഒന്നും ആർക്കും വളരാൻ പറ്റില്ല. പത്മരാജൻ ചേട്ടൻ്റെ നക്ഷത്രങ്ങളെ കാവൽ എന്നുള്ള പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജിൽ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് ഇതാണ് പത്മരാജൻ ചേട്ടൻ. കഥ പറഞ്ഞു തന്ന്, കഥ പറഞ്ഞു തന്ന് എന്നെ ഒരു കഥ എഴുത്തുകാരനാക്കി മാറ്റിയ എൻ്റെ അമ്മയ്ക്ക്, അങ്ങനെയാണ് ആ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, പത്മരാജൻ ചേട്ടനെ പോലെയുള്ള ഒരു വലിയ കഥാകൃത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞ കഥകളാണ്. പിന്നെ ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് നിങ്ങൾ ഇൻട്രസ്റ്റിങ്ങിന് വേണ്ടി കയറ്റിയത് തന്നെയാണെന്ന് തോന്നുന്നു. അത് വർക്കൗട്ടായി. ആ പാസ്റ്ററിൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഇതിനകത്തൊരു നെടുന്തൂൺ എന്നുള്ള പ്രധാന കഥാപാത്രം, ആ മോളെ കൂടെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കും. അനാമിക്ക, അനാമിക എന്നുള്ള പേരിന്റെ അർത്ഥം നാമമില്ലാത്തവൾ എന്നാണോ വേറെ വല്ലതും ഉണ്ടോ? നാമമില്ലാത്തവൾ ആണല്ലേ. എന്നാ പിന്നെ ഒരു അക്ഷരം ഇട്ടുകൂടായിരുന്നു, 32 74 അല്ലേ. മോള് നന്നായിരുന്നു കേട്ടോ. മോക്ക് ഒരു കൈയടി കൊടുക്കുക എല്ലാവർക്കും. വേറൊന്നുമില്ല, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് സംഭവം. ഈ ഇടയ്ക്ക് ചെറിയ കുഴപ്പങ്ങളെ ഉള്ളുവെങ്കിലും അതൊക്കെ നമ്മൾ മറക്കാൻ തയ്യാറാണ്. കാര്യം തരാം, ഇതിനകത്ത് വേറെ നല്ല ചില ഐറ്റംസ് നിങ്ങൾ ശക്തമായിട്ട് വരച്ച് കാണിച്ചു. കൺഗ്രാറ്റ്സ്. ഇന്നത്തെ ഈ മുത്തശ്ശി കഥ എന്നുള്ള റൗണ്ടിൽ ഈ ഒരു പെർഫോമൻസിൻ്റെ മാർക്സ് ആണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. റിമി 24. ജ്യോതിഷേട്ടാ 23 out of 25. ഇന്നത്തെ ഈ റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 93 on 100. ഇന്നത്തെ നമ്മുടെ അധ്യായവും ഇവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ വി വാണ്ട് സം ഡാൻസ്, ഒരു ഒരു മൂവിംഗ് നമുക്ക് വേണം. ഓക്കെ, റെഡി, മ്യൂസിക്. पुदीना देगा नाका नगीना देगा चिकनी चमेली देखी चिक नक मीना देखा चांदने चिदर होके चीट किया तो सारे तारे बोले गिली गिली अखा ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ പര്യവസാനിക്കുകയാണ്. ഇതുപോലെ തന്നെ നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒരുക്കി നിങ്ങളെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഈ ഒരു വേദിയിൽ വീണ്ടും വീണ്ടും എത്തും. ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റോറീസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ്. ഞാൻ ഷാപ് സിംഗർ അല്ലായിരുന്നു, സീസൺ 1 ഉണ്ടായിരുന്നു. അതല്ലേ പിന്നെ ഷാപ്പിലെ സിംഗർ ആണ് ഞങ്ങളുടെ അടുത്തുള്ള ഷാപ്പിലെ സിംഗർ ആയിരുന്നു. ജയ ജഗദീഷ് ഹരേ, ജയ ജയ ജഗദീഷ് ഹരേ, ജയ ജയ ജഗദീഷ് ഹരേ എന്നല്ലേ. അത് അങ്ങ്, പക്ഷെ ഇവിടെ ജഗദീഷ് എന്ന് പറഞ്ഞാലേ രക്ഷയുള്ളൂ. അതുകൊണ്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്നാ സാറേ? അതൊക്കെ ചാരൻ സ്പിരിറ്റുവാ. സാറേ സ്പിരിറ്റുവാ.
ഒരു കന്നാസ് ചാരായം വീട്ടിൽ വെച്ചതിന് നമ്മളെ എക്സൈസുകാർ വന്ന് പിടിച്ച്. അപ്പൊ ഇത്രയും കന്നാസ് ചാരായം വീട്ടിൽ വെച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ് നിന്റെ കുട്ടിക്ക് നീ ഈ പൊതി കൊടുക്കാത്തത്? എന്റെ കുട്ടികൾക്ക് കഞ്ചാവ് കൊടുത്ത പൈസ തരത്തില്ല സാർ. നിന്റെ ഭർത്താവ് ഇതിലേക്ക് ജനം വരുത്തില്ലേ? അയ്യോ അതൊരു കഥയാണ്. ആ കഥ ഒന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല. മിനി കഥയാണ്. എന്നാ പറ. കോസ്റ്റം കർട്ടസി ഫോർ മീര, ബട്ടിന്റെ കയ്യൊപ്പ്, പൊളിമൂടൽ സിൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കർട്ടസി ഫോർ മീര, ജുവൽ ഹർട്ട്, സ്റ്റാച്യു ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കർട്ടസി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത് വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കർട്ടസി ഫോർ റിമി ടോമി, മീനു മാൻ. ഷെഡ്യൂൾ വിനർ പ്രൈസ് സ്പോൺസർഡ് ബൈ അറഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാടു. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പഴകുറ്റി പെട്രോൾ പമ്പിന് മുകൾവശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല, നെട്ടയം ജംഗ്ഷൻ വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് കിറ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം, 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.